എല്ലാ കൂട്ടുകാർക്കും മോളിവുഡ് കഫേയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറെ വിവാദങ്ങൾ കേൾക്കേണ്ടി വന്ന ചിത്രമായിരുന്നു വി എ ശ്രീകുമാർ മേനോൻ്റെ സംവിധാനം ചെയ്ത ഒടിയൻ. വലിയ ഹൈപ്പോടുകൂടി പുറത്തു വന്ന ചിത്രമായിരുന്നു ഒടിയൻ. എന്നാൽ പ്രതീക്ഷിച്ച വിജയം ചിത്രത്തിന് നേടാൻ കഴിഞ്ഞിരുന്നില്ല. ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ ഏറെ വിമർശനങ്ങളുമായി വിവാദങ്ങളുമായി ചിത്രത്തെ തേടിയെത്തുകയായിരുന്നു. മോഹൻലാൽ, മഞ്ജു വാര്യർ, പ്രകാശ് രാജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെത്തിയ ചിത്രത്തിൽ ഗാനങ്ങൾ ആദ്യം മുതലേ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ഒടിയൻ എന്ന് മോഹൻലാൽ. ഒടിയൻ, ലൂസിഫർ, എട്ടിമാണി എന്നീ ചിത്രങ്ങളും വിജയാകാശവും മരക്കാർ, ഇമ്പുരാൻ, ബറോസ് എന്നീ ചിത്രങ്ങളുടെ പ്രഖ്യാപനം ഒരുമിച്ച് നടന്ന വേദിയിലായി സംസാരിക്കുകയായിരുന്നു താരം. ആ സിനിമയെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങളും വിവാദങ്ങളും ഉയർന്നിരുന്നു. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രേക്ഷകർ ഒടിയനെ സ്വീകരിച്ചു എന്നത് വലിയ കാര്യമാണ്. തൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു സിനിമ കൂടിയാണ് ഒടിയനെന്ന് മോഹൻലാൽ കൂട്ടിച്ചേർത്തു. ആശീർവാദത്തോടെ ലാലടൻ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഒടിയനെ കുറിച്ച് ലാലേട്ടൻ വാചാലനായത്. ജീവിത ഭീഷണം മാറ്റിയൊരു ചിത്രം, മറ്റ് സിനിമകളെപ്പോലെ തന്നെ സംഭവിച്ചൊരു ചിത്രമാണ് ഒടിയൻ. എന്നാൽ ഈ ചിത്രം എനിക്ക് ആ ചിത്രം ഒരുപാട് നന്മകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ വീക്ഷണങ്ങൾ മാറിയിട്ടുണ്ട്. ഒരു അഭിനേതാവ് എന്ന നിലയിൽ ആ സിനിമ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ശ്രീകുമാറിനും ഹരികൃഷ്ണനും ആന്റണിക്കും ആ ചിത്രത്തിൽ പിന്നിൽ പ്രവർത്തിച്ച മറ്റെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എന്ന് ലാലട്ടെ പറഞ്ഞു. എ ആർ ചിത്രത്തെക്കുറിച്ച് ഒരുപാട് സംഭവങ്ങളുണ്ടായി, പക്ഷേ അതിനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മലയാളികൾ ആ സിനിമയെ സ്വീകരിച്ചു എന്നത് വലിയ കാര്യമാണ്. തീർച്ചയായും ശ്രീകുമാറിൻ്റെ കഠിന ശ്രമം ആ സിനിമയുടെ പിന്നിലുണ്ട്. ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എടുത്തു പറയാവുന്ന സിനിമകളിൽ ഒന്നായി ഒടിയൻ. അതിന് നന്ദി ശ്രീകുമാർ. ഈ സിനിമ കണ്ട് ഞങ്ങളുടെ അനുഗ്രഹിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു മോഹൻലാൽ പറഞ്ഞു. ഒടിയൻ പോയ വർഷം അവസാനം പുറത്തിറങ്ങിയ ലാലേട്ടൻ ചിത്രമായിരുന്നു ഒടിയൻ. ലാലേട്ടനൊപ്പം ഇന്ത്യൻ സിനിമയിൽ മുൻനിര താരങ്ങളും ചിത്രത്തിലെത്തിയിരുന്നു. ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത December 14 റിലീസായ ചിത്രം നിർമ്മിച്ച ആശീർവാദ് സിനിമാസിൻ്റെ ബാനർ ആൻ്റണി പെരുമ്പാവൂരായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.